അവിടെ ചോറില്ലല്ലോ. ഹായ്, ഹലോ, എന്താ വർത്താനം? സുഖനല്ലേ? ഞാൻ ഇപ്പം എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കോളേജിൽ പോവാണ്. ചെറിയൊരു പരിപാടി ഉണ്ട്, എക്സാമ്. ഇന്ന് ലാസ്റ്റത്തെ എക്സാമാണ്, ഞങ്ങൾ തേർഡ് സെമ്മിൻ്റെ ലാസ്റ്റത്തെ എക്സാമാണ് ഇന്ന്. അപ്പം അതും കൂടി എൻ്റെ കഴിഞ്ഞ ഒരു ആശ്വാസം അറിഞ്ഞില്ലേ. ആ പേപ്പറും കൂടി ഉണ്ട് എഴുതിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഒരു പ്ലാനും ഇല്ല, എക്സാം കഴിഞ്ഞിട്ട് കാണാം. എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനായിട്ട് ഞാൻ തരും. ഓക്കെ, അപ്പം എക്സാം കേട്ടെ. തേർഡ് സെം കഴിഞ്ഞു, അപ്പൊ ഫോർത്ത് സെമ്മിന് നോട്ടിഫിക്കേഷൻ വന്നല്ലോ. എന്താ നമ്മള് കാട്ടുക? എത്താൻ അഭിപ്രായം ഭയങ്കര എത്തിയല്ലോ, ഒറ്റക്ക് എത്തിയല്ലോ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണ്ടായിലേക്ക്? അയച്ചു നിർത്തുന്നേ കൂടെ, അയച്ചു തന്നെ പറയും. നമ്മള് കോളേജിൽ പരീക്ഷ ഇനി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ കഴിഞ്ഞ തോലിയും അതിന്റെ ക്ഷീണം മാറ്റാൻ നമ്മളെ കിട്ടുന്നു. എങ്ങട്ടാ പോവാട്ടാലോ? ബീച്ച് വിട്ടാലോ? ഇതേ ഷമ്മി ഹീറോടാ. നമ്മള് വിട്ടാലോ? ബീച്ച് വിട്ടാലോ? വെറുതെ അല്ല മച്ചു, എണ്ണപ്പോ എണ്ണ ആരടിച്ച? കൈണ്ടോ? ഞാൻ അടിക്കും. എക്സ്പെൻസീവ് ണ്ടോ? വൈകുന്നേരം 6 മണിയാവാനായി കോഴിക്കോട് ബീച്ചിൽ. ഇതാണ് അവസ്ഥ. എല്ലാരും നമ്മളെ പോലെ തന്നെയാണല്ലേ, പക്ഷെ നമ്മളെ പോലെ പോലെ പരീക്ഷ കഴിഞ്ഞ് വരില്ലായിരിക്കും. എന്താടാ ഇതിലേ, ഇവിടെ ഇവിടെ സ്റ്റാൻഡേർഡ് ആണ്. നല്ല തണുത്ത കാച്ചുണ്ടല്ലോ നീ. അല്ലേ, തുടങ്ങ മക്കളാ, കയറുന്നോളി. എന്താ വാസി മാനക്കത്തെ താല്പര്യം? ബീച്ച് വന്നിട്ട് എന്താ കഴിക്കാനാ താല്പര്യം? അത്ര ഇവരൊക്കെ ഭയങ്കര റിച്ചാട്ടോ. അവിടെ എനിക്ക് നിങ്ങക്ക് വേണ്ടോ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. പാൽമള കൊടുത്തേ. ഇത് ബീട്രൂട്ട് ആണ്, ഇത് ബീട്രൂട്ട്. ഇത് എന്ന് പറഞ്ഞ സർബത്ത്. ഇത് മാംഗോ. ഇത് മറ്റേതാണ്ടാട്ട്. അപ്പൊ ഇതിനോ എരുമെന്ന് തുടങ്ങണം, എരുമെന്ന് തുടങ്ങണം. ഇവിടെ ലാസ്റ്റ് ബാത്റൂമിൽ അവസാനിക്കും അല്ലേ? പൈനാപ്പിൾ എങ്ങനെയുണ്ട്? പൈനാപ്പിൾ കിലോന് എത്ര വില വരും ഇപ്പോ? അതൊക്കെ അറിയണോ? കുറച്ച് ജനറൽ നോളജ് ഒക്കെ വേണ്ടേ? നിങ്ങളാണ് ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇതിൽ ഇപ്പൊ ഏതാ എടുക്ക? ചായ കമന്റ് ചെയ്തോളൂ. നല്ല മസാല കിട്ടോ. നല്ല തോന്നുന്നു. അത് എത്ര കുത്തലാടേ ഇത് വീഡിയോ കാണിച്ചാലായിട്ട് ഓരോരുത്തരും പൈനാപ്പിൾ എടുത്ത് വരുന്നൊക്കെയ. രണ്ടാമത്തൊക്കെ പെരും കാച്ചാൽ ജസീമേ, ഭയങ്കര കാറ്റ്. ഞാൻ മാത്രം ഒന്നും എടുത്തില്ല, അവരൊക്കെ എല്ലാം എടുത്തു. നമ്മളിപ്പോഴല്ല കളി തുടങ്ങിയാല് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ചങ്കി? എവിടെ പോയാലും ഇങ്ങനെ ഫോട്ടോ എടുത്ത എന്ന് പറഞ്ഞ ചങ്കി മെൻഷൻ തേറ്റി ഒരു ചങ്കി കമന്റ് ഇടി. എക്സാമ്പിൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിഹാൽ. നിഹാലെ, എന്നെ കുറിച്ച് പറഞ്ഞ ജേത് നാട്ടിൽ നിന്ന് മലപ്പുറം ബില്ല് വേണേടാ. ഇങ്ങനെ അമ്മ ആദ്യം ഫുഡ് കഴിക്കാം. എന്നാല് മക്കവട, ഉള്ളിവട, കല്ലുമക്കായ, കല്ലുമക്കായ
കായുണ്ടോ? കല്ലുമ്മക്കായ കായുണ്ട്. അഖിലെ നല്ല മഴക്കാറുണ്ടല്ലോ. മഴ പെയ്യും ഉറപ്പാണ്. ഞങ്ങള് ബൈക്കിലാണെന്ന്. സോ ഞങ്ങള് മഴത്ത് ആകെ കുടിച്ചാ ഞങ്ങളിന്ന് വീട്ടിൽ കയറാ. വീട്ടിൽ കയറേണ്ടി അല്ല, പുറത്ത് കിടക്കേണ്ടി വരുന്നതാണ്. ഈ ഇടയിലൊന്നും ലേറ്റ് ഇല്ലല്ലേ? നമ്മളെ ബൈക്കാണ് പോകുന്നത്. ഞങ്ങളെ വണ്ടി ആക്സസ് 250. അതല്ലേ മോശം. നമ്മൾ മഴ ലേറ്റാ കാട്ടുക. കാർ എടുക്കുക. നമ്മളെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളാണ്. നമ്മളെ വീട്ടിൽ കാറുകളില്ല ഗൈസ്. പാവമാണ്. പിന്നെ അതെ അവസ്ഥ. പേടിക്കണ്ട, നമ്മൾ ഷർട്ട് പാൻറ് കൂടി നമ്മൾ നേരെ ഡിക്കിലോട്ട് ഇടുന്നു വണ്ടിയുടെ. എന്നിട്ട് മഴ കൊണ്ടുപോകുന്നു. പിശാസേ, നല്ല പള്ള പിടിച്ചുണ്ട്. ഉച്ചക്ക് ഞാൻ കഞ്ഞിമ്പാടി കുടിച്ചാൽ പരീക്ഷക്ക് വന്നേ. അപ്പം അതിന്റെ ഒരു പുട്ടും വയ അടിച്ചേ. തള്ളലും ഇങ്ങോട്ടാണ് വരുന്നില്ലല്ലോ. അതിനനുസരിച്ചുള്ള പരമാവധി കഴിക്കുക. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ബ്ലോഗറാണ്. അങ്ങനെ ബ്ലോഗർ അറിയാത്ത കാര്യം ഫുട്ബോൾ അൺലിമിറ്റഡാണെങ്കിൽ എത്രയും പോകണ്ടാ. ഏ ഇന്ന് വയറ് കാലിയാക്കി വന്നതാണ്. എത്ര നമുക്ക് പോകും. നീയൊക്കെ വയറ് വാടകയ്ക്ക് എടുത്ത് വന്നേക്കാണോടാ. എടാ അവിടെ ചോറില്ലല്ലോ. നമുക്ക് വേറെ തിന്ന വാ പോരെ. ഏസിയൊക്കെ ഉണ്ട് കാശ്. ഇന്ന് തണുത്ത് തിന്നു നമ്മള്. കാലൊന്ന് കേക്കാം. ബീച്ച് കൂടെ വന്നിട്ട് ചെരുപ്പിന്റെ ഉള്ളിൽ ഒന്നായിട്ട് മണല അവരടങ്ങാറന്നെ എല്ലാത്ത അടങ്ങാറ്. ഇനി നമ്മ തിന്നാൻ പോവാ. അല്ല എന്താ കഥ. കല്ലുമതായിട്ടോ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരൊന്നല്ലേ ഇവര്. ഭക്ഷണം കണ്ട എത്തിയ ഓരോന്നിന്റെ സ്വഭാവം കണ്ടാണ് പുറത്തു കയറാണ്. ഈ ജസീമൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരിക്കണേനെ നോക്കണ്ട. പറയട്ടെ എന്താ ഉദ്ദേശിച്ച. നോമെന്താ ഉദ്ദേശിച്ചല്ലോ. പറയ അറിയില്ലേ. പറഞ്ഞതിന് എന്താ ബാസിമേ? ഈ ഡയറ്റ് ഡയറ്റിങ്ങിനല്ലേ. അപ്പൊ ഡയറ്റിങ്ങിനാകുമ്പോ മയോണൈസ് കൂട്ടി. ഇവിടെ കഞ്ഞി വരണേ മയോണൈസ് വരല്. അഖിലേ വന്നോട്ടെ. ഇനി ഇവിടെ എന്തേലൊക്കെ നടക്കും. പൊട്ടിച്ചല്ലേ. എന്താ പണ്ടാറ്. ഞാൻ എന്താടാ ചോറ് വരാത്തത്. എത്ര നേരം വെയിറ്റ് ചെയ്യണേ. ചോറ് വെയിറ്റ് ചെയ്യണോ. ഇവിടെ മുട്ട ബോക്സ് ഉണ്ടോ? കാരണം റിസ്നാസിന്റെ പ്രത്യേകത തന്നെ ഭയങ്കര സൈക്കിൾ റൈഡർ. കൂട്ടത്തിലെ സൈക്കിൾ റൈഡ് ആണ്. ഇവിടെ പോയി സൈക്കിൾ മേലെ ഇഷ്ടമുള്ളവർ നിഹാൽ ബിൻ മൊയ്തീൻ വന്ന് ഫോളോ ചെയ്യുക. മെസ്സേജ് അയക്കുക. ഫോളോ ചെയ്യണമെന്നില്ല. മെസ്സേജ് അയച്ചാൽ കൂട്ടത്തിലെ കാട്ടു കൊയ്യാണ്. ചോറിടാ. എന്താണ് ചോറിനൊരു വ്യത്യാസം. അവിടെ കഞ്ഞി മുക്കി വാരാൻ തുടങ്ങിയോ. ഇവരെന്തിനാ കാത്തുകളെന്ന് വെച്ചാൽ ഞാൻ ക്യാമറ ഓഫ് ആക്കാൻ നിക്കാണ്. ഓല അറ്റാക്കിങ് തുടങ്ങാൻ. അതൊരു സ്റ്റാൻഡേർഡ്. എന്റെ മോനെ യഥാർത്ഥ ഫുഡി. കുറച്ച് ഫൈബർ ഘടകങ്ങളായിക്കോട്ടെ. നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ് ഈ കാണുന്ന റിസ്നാസ്. എന്ത്
നല്ല പള്ള വെച്ചിട്ടുണ്ടല്ലോ എന്റെ തീറ്റണ്ടിട്ട് ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, രാവിലെ ചോറാള് കഴിക്കാറ്. ഒരു പീസ് കൊണ്ട് എത്രാമത്തെ തൊട്ടടാ നല്ല വെള്ളം വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് രാവിലെ ഉണക്കമീൻ കൂട്ടി വന്ന് അവിടെ അമ്മ പോളി ക്ലാസ്സിൽ ഇല്ലല്ലോ ബില്ലെന്ന് ഞാൻ തുറന്നു നോക്കിയാ ആ ഐഫോണ് വെച്ചെടുത്തു ആരും പേ ചെയ്യണേ പണ്ടേ ദൂരം നമ്മളെ എത്ര ഇറച്ച ചങ്ങായി കയറ്റിയാലോ ഉച്ചക്ക് വേറെ പ്രശ്നം എന്താലോ എല്ലാരും മുട്ടി ഓന ആകെ ഒരു ഇത്തിരി പെപ്സിണ്ട് ഇനി ബിസിനസ് ഇനി എന്താ നമ്മള് പരിപാടി ചോറ് കഴിഞ്ഞു ഇനി എന്താ പരിപാടി എവിടെ ബീച്ചിലോ പെര പോണ്ടേ അപ്പൊ ചാറ്റിക്കോട്ടെ കയറണ്ടേ ഒരു പോത്തിന്റെ മുകളിൽ കയറിയുണ്ട് ഓല നമ്മളെ കൊറേ വെക്കും സ്ഥിരാളല്ലേ ഇജ്ജ് ഓട്ടക്കൊന്ന് ഇടക്കിടക്ക് പോകണ്ടേ മറ്റത്തൊക്കെ ഉണ്ടല്ലോ സൈക്ലിംഗ് അല്ലെങ്കിൽ വീഡിയോ കാണണ്ട് അല്ല പൈസ കൊടുക്ക് അവിടെ കടന്നുറങ്ങിയല്ല എന്ത് അഗിരേ എത്ര നമ്പർ എത്ര നമ്പർ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നില്ല 61.03 കോടിക്കണക്കിന് പൈസ കോടിക്കണക്കില്ല ഒരു 5 rupees ആ മതി 5 lakhs 5 lakhs 5000 സ്കോളർഷിപ്പ് അല്ല ഇവിടെ ഉത്തർക്ക തീച്ച പോരെ അപ്പൊ നമ്മൾ നല്ല പള്ള അടിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇനി നമ്മള് നേരം കേട്ടാ അവിടെ ഒരു ഫെസ്റ്റ് ഉണ്ട് ബീച്ചിന്റെ അവിടെ അപ്പൊ അവിടെ കേറൂല അവിടെ ബീച്ചിന്റെ അവിടെ ഒരു ഫെസ്റ്റ് ഉണ്ട് ഇനി അവിടെ ഒന്ന് കേറി ഒന്ന് നിരങ്ങി നോക്കാം വേറെ പണിയൊന്നുമില്ല ആ ഓടാ അവിടെ അപ്പൊ ഈ വണ്ടി ആയിരുന്ന ഇതായിരുന്ന വണ്ടി അതല്ല നമ്മളെ വണ്ടി ഞാൻ വണ്ടി മാറി കേറിക്കോ എന്റെ മോനെ ഇക്ക എന്റെ മോനെ ബുള്ളറ്റ് മനൊക്കെ കേറാനുള്ള യോഗ്യ ഉണ്ടായി നേരത്തെ വരെ പോണ് കൂട്ടുകാര് ഇവര് നേരത്തെ വീട്ടിലോട്ട് പോവാണല്ലോ ഇവർക്ക് എന്തോ അർജന്റ് ജോലി കിട്ടിയാലോ ഞങ്ങൾ ഇനി മാളിലൊക്കെ പോകട്ടോ ശരി ബൈ പോവല്ലേ ആ കാണ ആ പരിന്ത് കാണുന്നുണ്ടെങ്കിൽ പരിന്ത് അതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ പരിന്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് വരുന്നത് എന്തായാലാവോ കോഴിക്കോട്ടെങ്ങാടി രാത്രി ദൃശ്യങ്ങൾ ഇതാണ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഇട്ടോ അതാ നല്ലല്ലേ പൈസ ഇല്ല പൈസ ഒക്കെ എവിടെ അതിനുള്ളിലെ റൈഡ് ഒന്നുമില്ല വണ്ടി സേഫാണ് അതിനുള്ളില രാത്രി ഒരു തട്ടുകട വൈബ് നമ്മളിപ്പോ എവിടെ ഉള്ളവരോ ഹൈലൈറ്റ് മാളില് നമ്മള് നേരെ മറ്റേ ഫെസ്റ്റിവൽ കേറാത്ത നേരെ ഹൈലൈറ്റ് മാൾക്കാ വിട്ടത് ഫെസ്റ്റിവല് അവിടെ കേറാൻ ടിക്കറ്റ് 50 rupees ഇവിടെ 15 rupees പാർക്കിംഗിന് കൊടുത്ത് കയറിയാൽ മതി വേറെ ചെലവൊന്നുമില്ലല്ലോ ഫുഡ് നമ്മള് കഴിച്ചും ചെയ്തിന് അവിടെ മേലെ പോയി വെറുതെ ഇങ്ങനെ വരിക്കാം എനിക്ക് iPhone 13 Pro ഒന്ന് ചെക്ക് ചെയ്യണം
ഹലോ ഗായ്സ്, ബുക്ക് ചെയ്തല്ലേ സാധനം? ഓർഡർ ചെയ്തോ? എന്താ ഓർഡർ ചെയ്തോ? ചിക്കിക്ക അടുത്ത് ചോദിച്ചേ. ചോദിച്ചോ. ഇനി നമ്മളെന്താ തിന്നാൻ പോണത്? വിചാരിച്ചല്ലോ എന്തിനി സെലിബ്രേറ്റ്? അതല്ല, തോന്നണേ. അപ്പൊ നിങ്ങള് ചിലവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മളെന്താ വെറുതെ ഇമാള് വന്നിരിക്കണെന്ന്. എന്താണ് നമ്മുടെ ലക്ഷ്യം? എക്സ്പെൻസീവ് ഫുഡ് ഒന്നും നമുക്ക് കഴിക്കാൻ താല്പര്യമില്ല. സത്യം പറയല്ലേ, നമ്മളിവിടെ നമ്മൾ എക്സ്പെൻസീവ് ഫുഡ് കഴിക്കില്ലല്ലോ. ഓടിച്ചോ. ഞാനില്ല. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സാധനം കാണിച്ചാലോ? എന്താടാ ചെറിയ കുട്ടികളെ വരി? അപ്പൊ ചങ്കുകളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ അയച്ചു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ തീർന്ന്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ പരീക്ഷ രീതിയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, ഫുഡടിച്ച് ചെക്കന്മാരെ ഉമ്മമാരെ വിളിച്ച് ചീത്തറിയുണ്ട്. അപ്പൊ ഒറ്റകൾക്ക് ഒന്ന് തിരക്കെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.